ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന വീഡിയോ ഒരു കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും വേണ്ടിയാണ്. നമുക്ക് എങ്ങനെ നല്ല ഒരു നമ്മൾ ചരണ്ടി കളഞ്ഞ ചിരട്ട കൊണ്ട് നല്ലൊരു കുടി കുടിക്കാൻ പറ്റിയ അനുയോജ്യമായ ഒരു വെള്ളം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചിരട്ടയിൽ തേങ്ങ ചിരണ്ടിയതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ മഞ്ഞ ഭാഗങ്ങളും തേങ്ങയുടെ അംശങ്ങളും എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് വെള്ളത്തിലിട്ടേക്കണ തേങ്ങയുടെ ചിരട്ട നമുക്ക് ഒരു പാത്രത്തിലേക്കെടുത്ത് കൊണ്ട് നന്നായിട്ട് വൃത്തിയായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് അമിതമായിട്ട് ശരീരത്തിന് പുകച്ചിലുള്ള ഒരു കൊളസ്ട്രോൾ മൂലം ഉണ്ടാകുന്ന പുകച്ചിൽ, കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് നമ്മുടെ ശരീരം പുകയുന്നത്. അപ്പോൾ അങ്ങനെ പുകയുന്ന സമയത്ത് ഈ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ, മൂന്നോ നാലോ ദിവസം മടുപ്പിച്ച് കുടിച്ചാൽ ആ പുകച്ചിൽ കുറയുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് എല്ലാ പ്രേക്ഷകരെയും കാണിക്കാമെന്ന് വിചാരിച്ചത്. കൊളസ്ട്രോൾ സ്ഥിരമായിട്ട് ഒരാഴ്ച 1 വീക്ക് കുടിച്ചിട്ട് നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞതായിട്ട് മറ്റുള്ളവരനുഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരീരത്തിലെ വേദന പുകച്ചിലൊക്കെ കുറഞ്ഞതായിട്ട് തോന്നി. അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്നവരെ നമുക്ക് പുറത്തു പോയി പുറത്തുള്ള കാഴ്ചകൾ, ഞാനിവിടെ ഔഷധ സസ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെടിയുടെ ഇടയ്ക്കൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇതിന് മുമ്പോലെ ഉള്ള ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കീഴാർ നെല്ലിയുടെ ഇലയൊക്കെ. അപ്പോൾ നമ്മുടെ ചിരട്ടയിട്ട വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് തിളക്കട്ടെ. അതിൻ്റെ അകത്ത് സത്തൊക്കെ ഇറങ്ങി വന്നു വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത് കഴിഞ്ഞ് തണുപ്പിച്ച് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നിറമൊക്കെ ഇറങ്ങി വന്ന് ടേസ്റ്റൊക്കെ ഇറങ്ങി വന്ന് നല്ല അടിപൊളിയ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുടിക്കാനും നല്ലൊരു ഇളം ചൂടോടെ കൂടി കുടിക്കാൻ നല്ലൊരു സുഖം തന്നെ തോന്നുന്നുണ്ട്. അപ്പം കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കുടിക്കണം. അമിതമായിട്ട് കൊളസ്ട്രോളും മുട്ടുവേദന, ശരീരവേദന, ശരീരത്തിലുണ്ടാകുന്ന നീർക്കട്ട് ഒക്കെ ഇന്നത്തെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഈ ചിരട്ട കൊണ്ട്, വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു പാനീയം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പം അമിതമായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ശരീരത്തിൽ നിന്ന് പയ്യെ വിട്ട് മാറിപ്പോകുന്നതാണ്. നമുക്ക് കരിങ്ങാലിപ്പൊടി ഇട്ട് കുടിക്കുന്നതിന് വരെ ഇതിട്ട് ഒരാഴ്ച കുടിച്ചാൽ നല്ലൊരു കരിങ്ങാലിയുടെ അതേ നിറവും ടേസ്റ്റും എല്ലാമാണ്. അപ്പോൾ നമുക്ക് പച്ചക്ക് കുടിക്കാൻ പറ്റില്ലാത്തവർ തേൻ ചേർത്ത് കുടിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക.